ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനൽ കാരോൾ ചാമിങ്ങുകളിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നല്ലോ, അപ്പോൾ അതിന് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സൺബേസ് മേക്കിംഗ് ആണ്. അപ്പോൾ ക്രിസ്മസ് ഒന്നും വരണമെന്നില്ല വീട് ഡെക്കറേറ്റ് ചെയ്യാൻ, ഇതൊരു വോളാക്കിംഗ് പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. മെറ്റീരിയൽ ചിക്കുവട, ടൂത്ത് പിക്ക്, പക്ഷെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഈർക്കിൽ ചീവിയതാണ്. അറ്റെന്താണ് രണ്ടായിട്ട് ചീവിയിട്ടുണ്ട്. പേൾ മെറ്റാലിക് കളർ, ഫെവിക്കോൾ ബ്രഷ്, സിസേഴ്സ്, ബീഡ്സ് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു തെർമോകോളിന്റെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. ഞാനൊരു വലിയ തെർമോകോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിലത്തെ ഭാഗമാണ് ഈ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കട്ട് ചെയ്യാനായിട്ട് ഞാൻ വെറും ഒരു കത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോറി, പറഞ്ഞപ്പോ തെറ്റിപ്പോയി, തെർമോകോൾ അല്ല, തെർമോകോൾ ബോളിന്റെ മുകൾ ഭാഗമാണ് എടുത്തേക്കുന്നത്. തെറ്റിയിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ നമുക്ക് ഈ തെർമോകോൾ ബോളിന്റെ മുകൾ ഭാഗം ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാം. സൺബേസ്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ക്യാമലിന്റെ ബ്രോൺസ് കളറാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് വേണം പെയിന്റ് ചെയ്തെടുക്കേണ്ടത്. കഴിവതും തെർമോകോളിന്റെ മുകൾ ഭാഗം പെയിന്റ് അടിക്കാനായിട്ട് ഫ്ലാറ്റ് ബ്രഷ് തന്നെ ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രോക്കുകൾ വീഴും. നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് ആദ്യത്തെ കൊട്ട് അടിച്ചുണക്കിയതിന് ശേഷം രണ്ടാമത്തെ കൊട്ടുകൂടി അടിക്കുക. എന്നാലേ നല്ല ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഞാൻ ഈ തെർമോകോളിന്റെ ബോളിനകത്ത് രണ്ട് കോട്ട് പേൾ മെറ്റാലിക് ബ്രോൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഷൈനിങ് ഇല്ലേ? ഷൈനിങ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഈർക്കിൽ എടുത്തിട്ട് ഇതിൻ്റെ രണ്ടറ്റവും നല്ലപോലെ ചീവി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഇതിന് അടിച്ച കളർ തന്നെ ഞാൻ ഈ ഈർക്കിൻ്റെ ഇതിനകത്തും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നൊന്നായി കുത്തിക്കൊടുക്കാം. കുത്തിക്കൊടുക്കാനായതുകൊണ്ടാണ് ഞാനിവിടെ അറ്റമെല്ലാം ഷാർപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒന്നൊന്നായി ഈ തെർമോകോൾ ബോളിലേക്ക് കുത്തിക്കൊടുക്കാം. ആദ്യമേ തന്നെ കറക്റ്റ് സെന്ററിൽ വേണം കുത്തിക്കൊടുക്കാം, അല്ലെങ്കിൽ അളവുകളെല്ലാം തെറ്റിപ്പോകും. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കറക്റ്റ് റൗണ്ട് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ബീഡ്സ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഈ വീഡിയോക്കകത്ത്. എന്താണെന്ന് വെച്ചാൽ സൺബേസ്റ്റിന് ഒരു നാച്ചുറൽ ലുക്ക് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. അടുത്തൊരു ഭാഗം ചെയ്യുമ്പോൾ ഈ രണ്ട് ഈർക്കിൻ്റെ നേരെ സെൻ്ററിൽ വേണം കുത്തിക്കൊടുക്കാൻ. കുത്തിക്കൊടുക്കുമ്പോൾ ശകലം ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഫിക്സ് ആയിട്ടിരിക്കും. ഈർക്കിലും ടൂത്ത് പിക്കും ഉപയോഗിക്കുന്നവർ കയ്യൊന്ന് നന്നായിട്ട് സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മൂർച്ചയുണ്ട്. ബാംബൂ സ്കേഴ്സ് കിട്ടിയാണ് ഉപയോഗിക്കുക. എനിക്ക് ഈ ടൂത്ത് പിക്കും ബാംബൂ സ്കേഴ്സ് രണ്ടും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഈർക്കിൽ ചീവിയത് ഉപയോഗിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പൊ തന്നെ ഇത് കാണാൻ നല്ല രസമില്ലേ? അപ്പൊ ഇതേപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി തൊട്ട് ഈ മുറ്റ അടിച്ചു വരുന്ന ചൂട് കുട്ടിച്ചൂടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക.
അപ്പോൾ ഏകദേശം എൻ്റെ ഇടുക്കുകളിലെല്ലാം ഞാൻ കുത്തി കഴിഞ്ഞു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.